മഞ്ചേരി മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥികൾ താമസിക്കുന്നത് കോളേജ് ഓഡിറ്റോറിയത്തിലും വാർഡുകളിലും. ആദ്യ ബാച്ച് പുറത്തിറങ്ങാൻ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും ഹോസ്റ്റൽ സംവിധാനം മാത്രം നടപ്പിലാക്കിയിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് പരാതിയൊന്നുമില്ല എന്നും ഹോസ്റ്റൽ നിർമ്മാണം തുടങ്ങാൻ വൈകില്ല എന്നുമുള്ള വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്. ഈ കാണുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ MBBSകാരുടെ ഹോസ്റ്റലാണ്. താൽക്കാലികമായി കെട്ടിയ ഓഡിറ്റോറിയം പോലും ഹോസ്റ്റലാക്കിയിരിക്കുന്നു. പാവപ്പെട്ട രോഗികൾ ചികിത്സ തേടിയിരുന്ന ആശുപത്രിയുടെ 3-4 നിലകൾ കഴിഞ്ഞ 5 കൊല്ലമായി പെൺകുട്ടികളുടെ താമസ സ്ഥലമാണ്. ഇതിപ്പോൾ കുഴപ്പമില്ല, കുറേ ബാത്റൂം സൗകര്യങ്ങളും റൂമോ ഡോർമെറ്ററി നല്ല കുറച്ച് റൂമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ടെമ്പററി ഇതായിട്ട് ഒരു ഫാൾസ് റൂഫിംഗ് ഉള്ളത് കൊണ്ടുവന്നേ ഉള്ളൂ. അതിപ്പം ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ആർ സി ബിൽഡിംഗ് വരുമ്പോഴേക്കും അത് ഇത് ഈ അക്കോമഡേഷനൊക്കെ ശരിയാകും. 1-2 വർഷം കൊണ്ട് എന്തായാലും വരും. ആദ്യ ബാച്ച് ഈ കൊല്ലം പുറത്തിറങ്ങുന്നതിന് മുൻപ് കോളേജിന് അംഗീകാരം നേടേണ്ടതുണ്ട്. ഇതിനായുള്ള പരിശോധനകൾ അടുത്ത മാസം നടക്കാനിരിക്കെ ഹോസ്റ്റൽ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളടക്കം പുറത്തു പറയരുതെന്ന നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട്. ഉയർന്ന മാർക്ക് നേടി സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം നേടിയവരാണ് ഹോസ്റ്റൽ മുറികളോ പഠിക്കാൻ ഒരു മേശയോ കസേരയോ പോലുമില്ലാതെ താൽക്കാലിക ഹോസ്റ്റലുകളിൽ കഴിയേണ്ടി വരുന്നത്. ആസ്ബസ്റ്റോസ് കൂരയ്ക്ക് കീഴേ അഭയാർത്ഥികളെപ്പോലെ ഇവർ കഴിയേണ്ടി വരുന്നതിൻ്റെ കാരണക്കാർ ആരാണ്? മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ ചന്തു പ്രവദിനൊപ്പം നരേന്ദ്രനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.